നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൺപൂർ സന്ദർശനത്തിനിടെ മുത്തലാഖിന് വിധേയയായ രണ്ട് പെൺകുട്ടികളുടെ മാതാവായ യുവതി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാൺപൂർ സ്വദേശിയായ ഫർസാന ആണ് പ്രധാനമന്ത്രിയോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഭർത്താവ് നാല് വർഷം മുമ്പ് തലാക്ക് ചൊല്ലി പറക്കമുറ്റാത്ത പെൺമക്കളുമായി ജീവിതം പ്രതിസന്ധിയിലായപ്പോഴാണ് പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതിയുടെ കീഴിൽ വായ്പയെടുത്ത് ഒരു ചെറു ഭക്ഷണശാല തുടങ്ങിയത് മുത്തലാഖ് നിരോധിച്ച നടപടി തന്നെ പോലുള്ള അനേകം സ്ത്രീകളുടെ കണ്ണീരൊപ്പും മോദിയുടെയും മുഖ്യമന്ത്രി യോഗിയുടെയും ഒപ്പം ചിത്രമെടുക്കണം ആ ചിത്രം തൻ്റെ കടയിൽ സൂക്ഷിക്കണം വികാരനിർഭരമായ ആ വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി ഫർസാനയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കുട്ടികളെ നന്നായി പഠിപ്പിക്കുക स्वंकाल उपदेश नल्कि प्रधानमंत्री फरसाने आश्वसीप आदश्यंगे लॉकडाउन हो गया था तो उसकी बहुत ज्यादा दिक्कतें थी कि दो बेटियां तहारा कुछ भी नहीं था सतुरा सर जब तलाक हुआ था आदमी ने छोड़ा था तो सर बहुत ज़्यादा परेशानी हमको हुई थी दो बेटियों को लेकर के हम कहाँ जाते क्या करते फिर सर जब यहाँ मैं वापस अपने माई की आई यहाँ पे सबका हमको सपोर्ट मिला आज सर मैं अपनी दो बेटियों को सर पढ़ा रही हूँ की वजह से बस मैं ये चाहती हूँ अच्छे से पढ़े जो आज मैंने दिन देखे इतने बुरे बुरे मैंने सर दिन तो देखे और कुछ नहीं देखे थैंक यू सर बस सर आप लोगों की बदौलत है बस ये सोचती हूँ मेरी बेटिया और पढ़े बस घर मैं अब चाहती हूँ सर की मेरा अपना घर कहते हैं बेटियों को कोई घर नहीं होता ना ससुराल होता है ना ही बात सर ये मेरा चार साल पहले मेरा सर तलाक हो गया था मेरा आज कोर्ट में केस भी चल रहा है कि मुंह से उन्होंने बोल दिया था आज सर मेरा केस चल रहा है बस मैं ये सोचती जो मेरे, मेरे मुझ पर बीती है वो मेरे दो छोटी छोटी मासूम बच्चों पर ना बीते वो बिल्कुल आपके विश्वास सर हम आपके साथ एक फोटो खिंचवाना चाहते है जो मैं अपनी खुद की दुकान पे सर आपके साथ और हमारे माननीय सर आदित्यनाथ सर उनके साथ में फोटो खिंचवा के मैं अपनी दुकान में लगाना चाहती हूँ सर पे रख दीजिए बहुत पीएम स्वानिधि पद्धति पत्थर ഫർസാനയെ ജീവിത പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചത് ഫർസാന ഒരു പ്രതീകം മാത്രമാണ് രാജ്യത്തേതാണ്ട് അൻപത് ലക്ഷം തെരുവോര കച്ചവടക്കാർക്കാണ് ലോക്ക്ഡൗൺ കാലത്ത് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കരുതലാണ് ഈ പദ്ധതി മോദിയുടെ വരവിന് മുമ്പ് നമ്മുടെ ഭരണാധികാരികൾ പരിഗണിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് തെരുവ് കച്ചവടക്കാർ മുനിസിപ്പാലിറ്റി വാഹനങ്ങൾ പോലീസ് സഹായത്തോടെ അവരുടെ ഉൽപ്പന്നങ്ങളെ വലിച്ചെറിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് വാഹനങ്ങളോടുള്ള ഭീതി ആ ഭയം നിഴലിക്കുന്ന കണ്ണുകളുമായി അവർ തെരുവുകളിൽ പണിയെടുത്തിരുന്നു പക്ഷെ മോദി അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ വലിച്ചെറിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ അതേ തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നവർക്ക് ഐ ഡി കാർഡുകൾ നൽകുന്നു ബാങ്കുകൾ ഈ ഐ ഡി കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന മൂലധന വായ്പ നൽകുന്നു ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാം ഏഴ് ശതമാനം പലിശ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭിക്കുന്നു ഇതൊരു ചെറിയ മാറ്റമല്ല ഈ മാറ്റമാണ് നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടുമായിരുന്ന ഫർജാനയെ പോലുള്ളവരുടെ ശബ്ദത്തിന് കാരണം ഇതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്